മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് വേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാനെ വരവായാൽ ചൊല്ല. ഹലോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഈ ഓണക്കാലത്ത് ഞങ്ങൾ നാലുപേരോട് ചേർന്ന് ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട് നടത്തി. അതിൻ്റെ ക്യാമറയ്ക്ക് പുറകിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണേലും ചിരിച്ചു മറിയാനായിട്ട് നിങ്ങൾ റെഡി ആയിക്കോളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്താണേലും കമൻറ്റ് സെക്ഷൻ എഴുതണം കേട്ടോ. അപ്പോൾ ബാക്കി ഫോട്ടോസ് കാണാൻ എന്ത് ചെയ്യണം, ഞങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐ ഡീസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടോളൂ. ഒരേ സ്ഥലത്ത് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങോട്ട് അങ്ങനെ കയറി വരണ്ട, ചെറിയ അവിടെ വന്നിട്ട് കൊറേ അറിയുന്നു. ഹലോ മാറ്റി വന്നു മനസ്സിലായി. ഞാൻ വരെ വെച്ച് ഇവിടെ 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 കാണാം. രാഹിലേട്ടൻ രാഹിൽ ഇങ്ങോട്ട് നോക്കാം. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കാണാൻ നിൽക്കുന്നല്ലേ പ്രേക്ഷകർ. അല്ല ഇപ്പൊ നിന്നല്ലേ നശിപ്പിച്ച് അതൊരു ബോധാക. ഇല്ല ഇളിയാണ് ഇവന്റെ മെയിൻ. ഡൈലേട്ടാ അത് ഫോക്കസ് ചെയ്തെടുക്കണം കേട്ടോ ഡൈലേട്ടാ. അതെ അതെ അതെ. സമയം എത്രയാടാ? ഈ ചെറുക്കന്റെ പൊക്കം കാരണം 10:30 വരാൻ പറഞ്ഞ രണ്ടെണ്ണ വരുന്ന സമയത്ത് ഞാനാണെ രാവിലെ രാവിലെ തന്നെ എല്ലാരും കൂടി എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യുവോ? ഞങ്ങൾ എടുത്ത് കഴിഞ്ഞു. അത്തപ്പൂ ഇടാൻ പോകുന്നു. അത്തപ്പൂ അല്ല, ഇതിനി തൂക്കാനുള്ളേ. അതിനകത്ത് നമ്മൾ അത്തപ്പൂ ആക്കും. എവിടെ തൂക്കും? എന്നെ ഒന്ന് കേറ്റുവോ അത്തോട്ട്? പൊക്കോ ഇവനെ ഒന്ന് പൊക്കി പറയാൻ പറഞ്ഞിട്ട്. എനിക്കാണ് ഇവനെ എത്തിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മീ എന്റെ പകുതിയുള്ളത് ഇതാണ് എന്റെ കുഞ്ചുമോള് പൊന്നോമനി. രാഹുൽ എല്ലാരും ചോദിക്കുന്ന രാഹുലിന്റെ ചേച്ചി ഉണ്ണിമോള് എന്റെ അമ്മ പച്ചയാണോ? വൈലത്തില്ല എന്റെ കയ്യില് വേറെ ഫുൾ വലുതുണ്ട്. അത് എടുത്തിട്ടോക്ക് ആ വേണ്ട.
ഇവരെ കിട്ടത്തില്ല ഞങ്ങള് വേണ്ടേ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഞങ്ങൾ ഓണച്ചുട്ട് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അടുത്ത ഒരു സ്ഥലത്തോട്ട് പോവാണ് ഇവിടെ ഇതെല്ലാം സാധനങ്ങളാ കാണിച്ച് എന്തേലും ഉണ്ടല്ലോ എന്റെ കയ്യിൽ ഞങ്ങളുണ്ടല്ലോ അടുത്ത ഫോട്ടോ എടുക്കാനായിട്ട് അടുത്ത ലൊക്കേഷൻ അടുത്ത സ്ഥലത്തോട്ട് പോവാം അപ്പം ഞങ്ങള് നാലുപേരുമായിട്ട് ഇതുവരെ വീഡിയോസ് യൂട്യൂബ് വന്നില്ല കഴിഞ്ഞ ദിവസം ഹൺഡ്രഡ് കെയും ടു ഹൺഡ്രഡ് കെയും രാഹുലും കുഞ്ചപ്പനും ചെയ്തപ്പോ പിന്നെ അവിടെ ഇല്ലായിരുന്നു മലപ്പുറം പോയൊക്കെ ഞങ്ങൾ നാലുപേരുണ്ട് ഞാനുണ്ട് പൊന്നിച്ചേച്ചി ഉണ്ട് രാഹുൽ ഉണ്ട് കുഞ്ചപ്പനുണ്ട് അപ്പോ എല്ലാരും കാത്തിരിക്കുക അതിനുള്ള വീഡിയോ ഇവിടെ ആരാ ഇരിക്കുന്നേ അറിയത്തില്ല മനസ്സിലായില്ലേ സസ്പെൻസാ രാഹുലും കുഞ്ചു ഒക്കെ പണ്ട് തൊട്ടേ അറിയാന്ന് പറയുന്നതിന്റെ കാരണം ഈ കോട്ടേഴ്സ് ആണ് ഇവര് ഇവിടെ ആരും താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ വന്ന് ഇവിടെ ഊഞ്ഞാൽ ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ വന്നെയാണ് രാഹുൽ ഊഞ്ഞാലില്ലാതെ ഫോട്ടോ എടുക്കത്തില്ലത് ഇന്ന് ഊഞ്ഞാലില്ലാതെ പറ്റത്തില്ല മിഷൻ 3 ഇവിടെ ഊഞ്ഞാലില്ല പറഞ്ഞു പറഞ്ഞു ലൈവ് ഇരിട്ടുണ്ടാക്കിയോണി ഒന്നായിരം നോക്കി ഓടിച്ചു അയ്യോ ഇവിടെ ഒരു പോളം അയ്യോ ഇംഗ്ലീഷ് കുഞ്ച് അങ്ങനെ വണ്ടിയിലെ അലവും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലത്തേക്ക് ഇതാ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ലൊക്കേഷനിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇനിയും ഈ സ്ഥലത്തിനെ എനിക്ക് പറയട്ടെ ഞങ്ങള് ഈ സ്ഥലത്തിനെ സെറ്റ് ചെയ്തോട്ടെ അപ്പൊ ഇതാ ഞങ്ങള് ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഇനി ഈ സ്ഥലത്തിനെ ഇനിയും എന്താ പറയാ ഒരു ഓണത്തിന്റെ വൈബ് ആക്കി എടുക്കണം നമ്മള് സാധനങ്ങളെല്ലാം മേടിച്ച് വടിക്കാതിരിപ്പോട്ട് മുത്തുട്ട അയ്യോ ആറാ പഞ്ചാര് ഞങ്ങളുടെ ക്യാമറമാനൻ ഇവിടെ ഒരു കുളമുണ്ട് ഈ വെട്ടില്ല അല്ലല്ല നീയല്ലേ കുളം അടിപൊളി ഇവിടെ കാണാനായിട്ട് കുഞ്ചപ്പൻ അങ്ങനെ പൊന്നു ചേച്ചി വെള്ളം തൊടാൻ പോവുകയാണ് എന്താണ് പൊന്നിച്ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു എന്താ തോന്നുന്നത് വെള്ളം കണ്ടപ്പോ ഉള്ള ഒരു ഫീലിംഗ് വെള്ളം കണ്ടപ്പോ ആ പരിചയം ഇല്ലാത്ത സാധനം നമുക്കിതൊന്ന് കാണാം തുണിച്ചു ചുണിച്ചിട്ട് ചിനിച്ചു ചിനിച്ചിട്ട് ചിനിച്ചു ചിനിച്ചിട്ട് അപ്പൊ ഞങ്ങളുടെ ഷൂട്ടിന്റെ സ്ഥലത്ത് നമ്മൾ വന്ന് ഇനി ഇവിടെ സെറ്റ് ചെയ്യണം ഇതടുത്ത ഇതൊരു അമ്പലത്തിന്റെ ഉള്ളതാ അപ്പുറം അമ്പലമുണ്ട് അപ്പൊ എവിടെയാണ് പൂവൊക്കെ ഇട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് അവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ മീനുണ്ട് രണ്ട് ഷോ കാണിച്ച് എനിക്കറിയല്ല നീന്താ ഈ ഉത്തരത്തേല് എന്ത് നാണ്ട് പൂ കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറ ചേട്ടൻ നമ്മളിവിടെ സെറ്റ് ചെയ്യും രാഹുലേ രണ്ട് ഡാൻസ് കളി യോ
ഏമ്പൊക്കെ വിട്ട് തങ്ങട്ടെ. റീൽസ് പ്രാക്ടീസ് ചെയ്യുന്നല്ലേ പിള്ളേര്. പൊന്നുചേച്ചി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വേണം. അത് വീഡിയോ വേണോ? ഒരിട തിരുപ്പട ഇരിപ്പട കിട്ടിട്ടുണ്ട്. അതൊന്ന് കെട്ടി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അമ്പലം. അമ്പലത്തിന്റെ ബാക്ക് വശമാ. ഇത് ഷൂട്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. നമ്മൾ ചുമ്മാ വട്ടത്തിൽ ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് ഇട്ടാ പോരെ ചേച്ചി. വേറെ ഉണ്ട്. അല്ല ഇവിടെ ഉണ്ട്. ഈ സെറ്റിംഗ്സ് ഒക്കെ എടുക്കണോ? ഒരിട ഉറപ്പിച്ചു കഴിഞ്ഞാ പിന്നെ എഴുന്നേക്കത്തില്ല എന്നും പറഞ്ഞ് ഇരിക്കുന്ന രാഹുൽ നായർ 7736. കുറച്ച് നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രൊഫഷണൽ ക്യാമറമാനാക്കി മാറ്റിയത്. അത്ര ഒച്ചത്തിൽ പറയാതിരുന്ന നന്നായി. പക്ഷേ നമ്മളിവിടെ പടം പോയിട്ട് കാണിക്കട്ടെ. വന്നില്ലടാ നമ്മളിവിടെ വന്നപ്പം. തന്ത്രപരമായി മുത്തുക്കുട്ടൻ അതിനെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. അമ്പലത്തിന്റെ മുന്നിൽ വരെ പട്ടിഷോ നടക്കുന്നു. രാഹുൽ എന്റെ പൊന്നു ഇവരെ കൊണ്ട് തോട്ടി. ഈ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുന്നുണ്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടി? മേക്കപ്പ് മാൻ അല്ല, മേക്കപ്പ് വുമൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ്. പെയിന്റിംഗ് ആർട്ടിസ്റ്റ് അല്ലേ? അതെന്നാ കാണിച്ചു? എന്നെ മാത്രം കിട്ടുന്നില്ല. അങ്ങോട്ട് വരട്ടെ, ആറ്റിറ്റ്യൂഡ് വരട്ടെ, ചിരി വരട്ടെ, ലൈവ് ഇടട്ടെ. നീ നീ പോസ് ചെയ്യുന്ന പിള്ളേരെ കാണിക്കാൻ നിന്റെ സിംഗിൾ എടുക്കുക. ആ മുഴുവാകാശ കസകാരിയൊക്കെ അങ്ങോട്ട് എടുത്ത് പിടിക്കുകയേ. നാണം വരുന്നു രാഹുല്. രാഹുല് ബ്ലസ് ചെയ്തു. ഞങ്ങളൊരുങ്ങിയപ്പോ ഞങ്ങളെ എന്തോ എന്തോ ഞങ്ങളൊരുങ്ങിയപ്പോ ഞങ്ങൾക്ക് അങ്ങ് ഭയങ്കര ഒരുക്കം എന്ന് പറഞ്ഞ ആള് എടാ ഡ്രസ്. അത്യാവശ്യം ഞാൻ കട്ട വെച്ചിട്ടുണ്ടല്ലേ. കിഴക്കേ പാടമെന്ന അതിമനോഹരമായ ഗ്രാമം. ചിന്തി ചിന്തിട്ട് ചിന്തി ചിന്തിട്ട് ആദ്യം എനക്ക് എടുക്കാൻ ഉദ്ദേശിച്ചു. അടുത്ത ഹാസ്യവുമായി ഈ അവസാനം വരെ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞു.
രാഹുൽ നായർ അസൂയാണെന്ന് തോന്നുന്നു. രാഹുലിയുടെ കൂടെ കൂടിയ പിന്നെ ക്നാപ്പ് പഠിച്ചത്. നീ അവിടെ എണ്ണിക്കാൻ പറയരുത്. അല്ലെന്ന് നിങ്ങൾ പൂവ് ഇടുന്നിടത്തുണ്ട്. നിങ്ങൾ അത് കെട്ട്. പിന്നെ കണ്ണടക്കുന്നു കണ്ണടക്കുന്നു ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ഇന്ന് മൂന്ന് പേരാ. രാഹുലിന്റെ കൂടെ വേറെ രണ്ട് ചേട്ടന്മാർ വന്നിട്ടു. അതിലൊരു ചേട്ടൻ ചേട്ടന്റെ പേര് സുമേത്. ഓക്കെ ഓക്കെ. മൂത്രം ഒഴിക്കാൻ പോകുന്നല്ലേ രാഹുൽ. രാഹുൽ രാഹുൽ എവിടെ പോവാ? രാഹുലെ രാഹുലിനെ കാണാനായിട്ട് ശരിക്കും അറഫാനാ. അല്ല, ഞങ്ങളെ എല്ലാരെയും കാണാനായിട്ട് വന്ന കേട്ടോ. ഞങ്ങൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ വന്ന അഞ്ചിതാ. ഇതേ ഇവിടെ ഒരു സാഹസികമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് പോവാണ്. കുഞ്ച് കുഞ്ച് അങ്ങനെ കുഞ്ചു ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആക്ടിങ് ആണെന്ന് പറയും. വെറുതെ പറഞ്ഞ ചെയ്തു കൊടുക്ക. പിന്നെ ഭയങ്കര ന്യൂ ആ ഫ്രഷ് 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 സാധനം കേട്ടോ ഇറക്കുന്നത്. രാഹുൽ രാഹുൽ എവിടെ നിന്ന് കിട്ടുന്ന ഐഡിയ ഒക്കെ? രാഹുല് അങ്ങനെ നിക്ക് നീ. ആ അത് തന്നെ സമയത്താണ് ബോയ് ആക്കി. ആ അങ്ങനെ പറയട്ടെ. രാഹുലിനെ അങ്ങനെ രാഹിലി ഏട്ടൻ ലൈറ്റ് ബോയ് ആക്കിയിട്ടുണ്ട്. കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്നല്ലേ രാഹുൽ. അതാണോ ഉദ്ദേശിക്കുന്നത്? ഇതെന്നാ രാഹുലേ, നിന്റെ ഫോട്ടോ എടുക്കുന്നില്ല. രാഹുലേ നിന്റെ ഫോട്ടോ എടുക്കുന്നില്ല. നീ ഞാൻ നിന്ന പണി തന്നെ നിക്കുന്നെ. സോഫ്റ്റ് ആണോ? ഇടാവേ ഇടാവേ. ഒരുത്തനു മലയുടെ കരുത്താട്, മറ്റൊരുത്തനൊരിടിയും മണ്ണിൽ കൂടി. ഈ ഫാൻസ് പറഞ്ഞൊരു കാര്യം ഇന്നൊരു പഠിക്കും.
ഒരുത്തനു മലയുടെ കരുത്താണ് മറ്റൊരുത്തനരിടി മിന്നു കൊടി. ഒന്നും അറിയാത്തവ നിക്കുന്ന കണ്ടി പറഞ്ഞു ജയിപ്പിച്ച് അത് കളർ വരടാ വെച്ചേ വെക്ക് എടിയോ തുറന്നു കൊടുക്കടി എടി അത് പോലും അറിയത്തില്ല ഇന്നെ ഒരുത്തനാണോ വേയ് വേ പിന്നെ അമ്പലത്തില് എടാ വെക്കടാ കഴിഞ്ഞോ ചേട്ടാ കൊഞ്ചിക്ക് ഞാൻ ഗ്ലാസ് കൊടുത്തു ഇതൊന്ന് കൊടുത്തു ഞങ്ങൾ എക്സ്ചേഞ്ച് നിങ്ങൾ അധികം അനങ്ങാൻ നിൽക്കുന്ന രീതിയിലുള്ള റീൽസിന്റെ പ്രാക്ടീസ് നടന്നോണ്ടിരിക്കുക. ആ രാഹുലേട്ടൻ അത് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്റെ മോട്ടൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ അല്ല നിങ്ങളപ്പോ ഒരേപോലത്തെ സാധനം ഇറക്കണം, നമ്മളപ്പോ ഒരേപോലത്തെ സാധനം നിങ്ങളിത് കാണുക. വേണ്ട മുണ്ട് വെച്ചു ഈ സാധനം തന്നെ എടുത്തു. ആ നീ വന്നിട്ട് ഇത് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാൻ അതായിരിക്കും അടിപൊളി. അത് ഡയറക്റ്റ് രാഹുൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം. കുഞ്ചുവിന്റെ 28 കെട്ടിയിട്ടുള്ള എന്നാ പറയുന്നേ തുണി കോണകോ കോണകല്ല മുണ്ടാണ്. നിങ്ങൾ ഇത് കാണുക, നിങ്ങൾ ഇത് കാണുക. അന്ന് ഞാൻ ബേബിയായിരുന്നു. തുടങ്ങി തുടങ്ങി ബേബിയോ ബേബി ബേബി ആ
കുഞ്ചുവിന്റെ പിന്നെ നിങ്ങൾ തന്നെ വിചാരിച്ചു ഇതിനകത്ത് ഞാന് അടുത്ത ഡ്രസ് ഇട്ടു പട്ടോടെയാണ് കാണിക്കാൻ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കുഞ്ചുവിനോട് ഞാൻ പറഞ്ഞ പട്ടോടെ ഇട്ടുകൊണ്ട് വരണം എടുത്തോണ്ട് വരണമെന്ന്, അവള് എടുത്തോണ്ട് വന്നില്ല. അപ്പൊ ഞാൻ ഡ്രസ് മാറി. കുഞ്ചു മതിലുകൾ മതിലുകൾ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഇവിടെ. അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോരട്ടെ, ചിരി അങ്ങോട്ട് പോരട്ടെ. അത് ചെയ്തിട്ട് പോവാ. ആരാ ഹോയ് വിട്ടത്? രമണി നീയാണോ? ഓട് വർമ്മ, ഓട്, ഓട് വേഗം, ഓട്. രാഹുലേട്ടൻ പൊന്നിച്ചേച്ചിനെ ഓടിച്ചു വിടുക. ഇല്ല, അല്ല വേണോ? ഹലോ ഹലോ, ചുമ്മാ നമ്മള്. ഹലോ. അപ്പൊ ഞങ്ങളുടെ നാലിന്റെ ഫോട്ടോ കഴിഞ്ഞു, ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. അപ്പൊ ചേട്ടന്മാര് പോയി. അയ്യോ, അതിന്റെ വീഡിയോ എടുക്കില്ല, അവര് പോകുന്നേ. ഒരു ടാറ്റ പറഞ്ഞു പോയി. ഇതാണ്ട് ഞങ്ങള് കുറച്ച് റീൽസ് ഇനി എടുക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത്. ഇവിടെ ഇരിക്കുവാണ്. മഴക്കാറുണ്ട് നല്ലോണം. എങ്ങനെയുണ്ട്? അയ്യോ, ചേട്ടനോട് ചോദിച്ചില്ല എങ്ങനെയുണ്ട്. അതെ, കുഞ്ചുവിന്റെ ഹൽദി ഹേ. അപ്പൊ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. ചിരിയോട് ചിരിയായിരുന്നു. ഫോട്ടോ എങ്ങനെയാവുന്നു? ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ. ഡേ അടിപൊളി. കാരണം എന്തേലും എടുക്കുമ്പോ ആയിരിക്കും ആരേലും എന്നേലും പറയുന്നത്. അപ്പൊ അത് ഭയങ്കര ചിരിയായിട്ട് മാറും. പിന്നെ ആ ചേട്ടന് നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങളെ കൊണ്ട്. മിണ്ടാതിരിക്ക്, നേരെ നോക്ക്, ഇവിടെ നോക്ക്. ചിരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വെക്കും. അപ്പൊ തന്നെ എന്തേലും ഇവളോ അവനോ മാട്ടൊക്കെ ഓടി പറയും. കൊറേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ പോയാ, എന്റെ ഇടയ്ക്ക് ഓരോരോ പരിപാടികൾക്ക് പോയോണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു. ഫോട്ടോസ് എന്താണെങ്കിലും ഉടനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതാണ്. നിങ്ങൾ എന്താണെങ്കിലും ഞങ്ങളെ നാലിന്റെയും രാഹുലേട്ടന്റെയും എന്താ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ദുരന്തം. അപ്പൊ ഇവരെ വീഡിയോ എടുക്കുന്ന കാണിച്ചുതരാം. പൊന്നു ചേച്ചി ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിട്ട് വരുന്ന വീഡിയോ എടുക്കാൻ പോവാ. അല്ല ചേച്ചി, നോക്കടാ, നോക്ക്. ആ വരുന്ന ആരാന്നറിയോ? ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നു ഒരു നാൾ. അല്ല, അതൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ വരും, കണ്ണിറുക്കി തിരുവാണിര വേണം, ഇല്ലാത്ത നാണോ കുത്തി കൊണ്ടുവരും. ചേച്ചി അരളി കാണിച്ചില്ലേ? എനിക്കുണ്ട് കേട്ടോ. ഹെയർ സ്റ്റൈൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് കുഞ്ചു ഇന്ന് ഹെയർ സ്റ്റൈൽ ചെയ്തത്. ഹെയർ സ്റ്റൈലിസ്റ്റ് ആരായിരുന്നു ചേച്ചി? എനിക്ക് പൂ വെച്ച് തന്നത്. തല കെട്ടി തന്നാരാ? അമ്മ. അമ്മ അമ്മി അമ്മാജി അമ്മാജി. ഓക്കെ, റീൽസ് എടുക്കട്ടെ. ആരാണ്? ഓർമ്മയാണോ? ഏണ്ടി 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 കുത്ത മനസ്സായാണോ? അയ്യോ, പൊന്നിച്ചേച്ചി കാണുന്നില്ല. മുത്തുക്കുട്ടന്റെ പുറകിൽ നിന്ന് പൊന്നിച്ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ മാസ് സെന്ററിക്ക് വേണ്ടി. മുത്തുക്കുട്ടന്റെ പുറകിൽ നിന്നൊക്കെയാ വരുന്നത്. രാഹുൽ നായർ ഫോട്ടോഗ്രഫി അല്ലേ വീഡിയോഗ്രഫി? ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അവിടെ പൊറോട്ട കഴിക്കാൻ പോവാ. അതെ, ഞങ്ങളുടെ എന്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പോലത്തെ പൊറോട്ടയും കറിയാണ്. ഉപ്പോലത്തെ പൊറോട്ടയും കഴിക്കാൻ നമ്മൾ പോവുകയാണ്. രാവിലെ ഷൂട്ട് എങ്ങനെ? ഷൂട്ട് അടിപൊളിയാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഇവിടുത്തെ അങ്ങോട്ട് കൊടുക്കുക. അവിടെയാ? നീ ആരാത്? ഇങ്ങനെ നോക്ക്. റീൽസ് ചെയ്യാൻ മാത്രല്ല ഞങ്ങക്ക് പാടിക്കേ. പിള്ളേരെ എത്തട്ടെ. ഏത് പാട്ട് വേണം? മലയാളം പാട്ട്. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പഠിക്കും ഞാൻ പറയട്ടെ? ആര് മലയാളം പാട്ട് കേട്ടോടാ മുത്ത നീ തുമ്മിയില്ലേ പാട്. മറ്റേ പാട്ട് കോപ്പിറൈറ്റ് വരുമോ? നീ ചെറുക്കാൻ്റെ ഒരു കാര്യം നീരാവരിയ
കണ്ടുലഞ്ഞ മലർ പോലെ നെഞ്ചിനുള്ളിൽ ഒരു അതിലിന്റെ നീലലയ ഭാവം എനിക്ക് സംശയം ദുംതനയാണോ ദിന്തനയാണോ എനിക്ക് സംശയം അതൊന്ന് ക്ലാരിഫൈ ചെയ്യുമോ കുങ്കുമേഘം കുളിരു തോർക്കും ഒരു മഞ്ഞള പോലെ അമ്പിളി നാളം പതിയെ മീട്ടും ഒരു തമ്പുരു പോലെ തലോണ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു തെങ്ങത്തിങ്കളായി അയ്യോ ഷാജിയേട്ട അതെടുത്തില്ല ഇപ്പൊ അങ്ങോട്ട് അയ്യോ വേണ്ട അങ്ങോട്ട് തിരിയണ്ട മടുത്തു അയ്യോ മടുത്തോ മടുത്തു മടുത്ത് ഷീഡിതയായി വന്നപ്പം ബൊറോട്ട സാമ്പാർ ഒക്കെ ഉണ്ടായിരുന്നു അതും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഫ്ലാറ്റ് ഞങ്ങള് വന്നിട്ട് ബാക്കി റീലൊക്കെ ചെയ്യണം ഓർത്തിരുന്നു പക്ഷെ ശേഷിയില്ല ഒന്ന് കുളിക്കണം വീട്ടിൽ പോയിട്ട് ഇതിപ്പോ നമ്മള് രാവിലെ രാവിലെ പോയിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ഞങ്ങള് മൂന്നുപേരും ഉള്ള വീഡിയോയ്ക്കകത്ത് ഇവരുടെ കുട്ടിക്കാലവും പിന്നെ ഞങ്ങളുടെ കുട്ടിക്കാലവും പറഞ്ഞു അപ്പൊ നമുക്ക് ഇപ്പം ഇവരുടെ ഒക്കെ കുട്ടിക്കാലം കണ്ട രാഹുലിന്റെ അമ്മയോട് ചോദിക്കാം മുത്തുക്കുട്ടിയുടെ കുട്ടിക്കാലം ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരിക്കും മുത്തിനെ പറ്റി എന്നാ അജിതാമ അഭിപ്രായം പന്ത് ചള്ളക്ക് കൊടുത്തു ഏത് സമയം മേളി ഒരു സ്റ്റേജ് ഉണ്ട് സ്റ്റേജിന്റെ അവിടെ ഇരുന്ന് ഇവരെല്ലാം കൂടെ പന്തും കളിച്ചു ഇപ്പൊ ഒരു ദിവസം പന്ത് കളിച്ചു അവൻ രാഹുൽ എന്ന് പറഞ്ഞ എന്റെ മകന്റെ മകന്റെ മുഖത്തൊരുമ്മ വെച്ച് അതിന്റെ പാടിപ്പോഴും ഉണ്ട് കാണും മലകാലത്തും ഒക്കെ കാണും കാണുമ്പോ വലിയ ഇഷ്ടമല്ല മൂന്ന് മണി ഓടി വരും എവിടെ വെച്ചോണ്ടാലും നല്ല സ്നേഹമാണ് കേട്ടല്ലോ അപ്പൊ എല്ലാരും കേട്ടിട്ട് എനിക്ക് വേണ്ട ഒരു ജീവിതമൊക്കെ ഇല്ല പിന്നെ പിന്നെ കുഞ്ചു ആയിരിക്കും പിന്നെ നാത്തുനായിട്ടുള്ളത് കേട്ടോ ഒരു പ്രശ്നമില്ലാത്ത ഞാനൊരു പാവം ഇത് മാട്രിമോണി ആക്കരുത് എന്റെ യൂട്യൂബ് ചാനൽ മാട്രിമോണി ആക്കരുത് പിന്നെ ഇന്നത്തെ അടിപൊളിയായിരുന്നു കണ്ടിട്ടില്ല അങ്ങനെ റീൽസ് കളിച്ചത് അടിപൊളിയായിരുന്നു രാഹുലിന് ഭയങ്കര ഒരു ഞങ്ങളുടെ ക്യാമറ ആയിട്ട് വന്ന ഞങ്ങള് ഫോട്ടോ എടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളെ രാഹുലിയേട്ടന് ഒരുപാട് താങ്ക്സ് ഉണ്ട് രാഹുലേട്ടൻ കൂടെ വന്ന രണ്ട് ചേട്ടൻ രണ്ട് ചേട്ടന്മാരുണ്ട് രണ്ട് ചേട്ടന്മാരുടെ പേര് ഞാൻ അപ്പത്തേക്ക് ആ രണ്ട് ചേട്ടന്മാർക്കും ഒരുപാട് 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 പിന്നെ ഞങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കി തന്ന പൊന്നപ്പന്റെ അമ്മ അങ്ങോട്ട് അമ്മയ്ക്കും നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നത് ഇത് കുഴപ്പമില്ല അത് പരസ്യമാക്കുന്നത് കുഴപ്പമില്ല പിന്നെ ഇനിയും ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ഇടക്കിടക്ക് കാണുമായിരിക്കും അല്ലേ അങ്ങോട്ട് വരുന്നതും ഇവിടെ പോരുന്നതും എല്ലാം ഞങ്ങൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അല്ല പറയാറായില്ല ഞാൻ ഇപ്പഴല്ലേ വന്നത് ഇതിനു മുന്നേ പൊന്നിച്ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ വന്നിട്ടില്ലായിരുന്നു ഇത് കൊച്ചി ഇന്ന വരാൻ പറ്റിയ അന്ന് തിരക്കായി പോകണ്ടാണ് അപ്പത്തേക്കും എന്നെ മിസ് ചെയ്ത എന്റെ എല്ലാ കൂട്ടുകാർക്കും അന്ന് വീഡിയോ കണ്ട് മിസ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന പൊന്നിച്ചേച്ചിയുടെ വ്ലോഗ്സും പൊന്നിച്ചി എനിക്കറിയാം സ്വപ്ന വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ അഡ്വാൻസ് ഹാപ്പി ഓണം പിന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കുഞ്ചു പറഞ്ഞ പിന്നെ രാഹുലേട്ടൻ മടുത്തു മടുത്ത തലവനായിട്ട് ഫ്ലാറ്റായി ഞങ്ങളുടെ കുറച്ച് പൈതല ഒന്നിനും പറ്റത്തില്ല അപ്പൊ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോസ് കാണാതെ വരെ ബൈ ബ
bye bye. Bye bye. Bye bye.